ഇറാഖിലെ ബസ്രയിലെ അൽമിനാ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന 25-ാമത് ഫിഫ അറേബ്യൻ ഗൾഫ് കപ്പ് മത്സരത്തിലെ 2-ാം സെമി ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബഹ്റൈനെ 1 ഗോളിന് പരാജയപ്പെടുത്തിക്കൊണ്ട് ഒമാൻ ഫൈനലിൽ പ്രവേശിച്ചു. മത്സരത്തിലുടനീളം മികച്ച പ്രകടനമാണ് ഒമാൻ കാഴ്ചവെച്ചത്. ബഹ്റൈൻ ഗോൾ മുഖത്തെ തൊഴുതൊരു ആക്രമണം അയച്ചുവിട്ട ഒമാൻ ബഹ്റൈൻ പ്രതിരോധ നിരയുടെ മികച്ച പ്രകടനം ഒന്നുകൊണ്ട് മാത്രമാണ് ഗോൾ നില 1-ൽ ഒതുങ്ങിയത്. ഒമാന് വേണ്ടി അവരുടെ മധ്യനിര താരം ജമീൽ അലി അഹമ്മദിയാണ് ഗോൾ സ്കോർ ചെയ്തത്. നിലവിലെ ചാമ്പ്യന്മാരാണ് ബഹ്റൈൻ. ഈ വിജയത്തോടുകൂടി ഒമാൻ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഫൈനലിൽ ഇറാഖാണ് അവരുടെ എതിരാളികൾ. 1-ാം സെമി ഫൈനലിൽ ഖത്തറിനെ തോൽപ്പിച്ചാണ് ഇറാഖ് ഫൈനലിലെത്തിയിരിക്കുന്നത്. 19-ാം തീയതി രാത്രി 9:30 മണിക്കാണ് ഫൈനൽ. ഫൈനലിൽ ഒമാനും ഇറാഖും ഏറ്റുമുട്ടുമ്പോൾ ആര് വിജയിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം പരമ്പരയിലുടനീളം ടൂർണമെൻറ്റിലുടനീളം മികച്ച പ്രകടനമാണ് ഒമാൻ കാഴ്ചവെക്കുന്നത്. എങ്കിലും സ്വന്തം നാട്ടിലാണ് ടൂർണമെൻ്റ് നടക്കുന്നത് എന്ന് ഇറാഖിന് അനുകൂലമായ ഒരു ഘടകമാവും. ഇറാഖിലെ ബസ്ര നഗരത്തിലെ 2 സ്റ്റേഡിയങ്ങളിലാണ് 25-ാമത് അറേബ്യൻ ഗൾഫ് കപ്പ് എന്ന് വിളിക്കുന്ന ഗൾഫ് കപ്പ് എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ ടൂർണമെൻറ്റ് നടക്കുന്നത്. അതിൽ തന്നെ പുതുതായി പണി കഴിപ്പിച്ച അൽമിന ഒളിമ്പിക് സ്റ്റേഡിയത്തിലാണ് ഇന്നലത്തെ മത്സരങ്ങൾ നടന്നത്. ലോകകപ്പിൻ്റെ ആവേശം അവസാനിച്ചതിന് തൊട്ട് പുറകെ വന്നതിനാൽ വൻ ആവേശത്തോടുകൂടിയാണ് അറേബ്യൻ ജനത ഈ ടൂർണമെൻറ്റിനെ ഏറ്റെടുത്തിരിക്കുന്നത്. ബഹ്റൈൻ്റെ ആദ്യ കിരീടമായിരുന്നു കഴിഞ്ഞ ചാമ്പ്യൻഷിപ്പിലേത്. ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടി 1-ാം സ്ഥാനത്തുള്ളത് കുവൈത്താണ്. 10 കിരീടങ്ങളാണ് അവർ ഇതുവരെ നേടിയിട്ടുള്ളത്. നമുക്ക് ആ ഗോൾ എന്ന് പറയുന്നത് മനോഹരമായ ഒരു ലോങ് റേഞ്ചർ, വാ, ബോക്സിന് പുറത്ത് നിന്നുള്ള അതിമനോഹരമായ ഒരു ലോങ് റേഞ്ചർ ഷോട്ടിലൂടെ ഒമാൻ്റെ 10-ാം നമ്പർ താരമായ ജമീൽ അൽ അഹമ്മദിയാണ് ആ ഗോൾ നേടിയിരിക്കുന്നത്. ഒരു വേൾഡ് ക്ലാസ് ഗോൾ എന്ന് തന്നെ പറയാം. മുഴുനീളം ഡൈവ് ചെയ്ത് നോക്കിയെങ്കിലും ഗോളിക്കൊന്ന് തൊടാൻ പോലും പറ്റാതെയാണ് ആ ബോൾ പോസ്റ്റിൻ്റെ ഇടത് മൂലയിലേക്ക് കയറിയത്. അദ്ദേഹത്തിൻ്റെ ആഹ്ലാദം നമുക്ക് കാണാം. തൻ്റെ സഹപ്രവർത്തകരുമൊത്ത് അദ്ദേഹം ആഹ്ലാദം പങ്കുവെക്കുന്നു.